പൂവൻ കോഴിക്ക് പിടച്ചവിട്ട് പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സാമൂഹ്യ പീഡനം അഥവാ പൊതുപ്രവർത്തനം. കൊത്തുപ്രായമെത്തിയാൽ പിടയുടെ പരിസരത്ത് നിന്ന് മാറിയിട്ടുള്ള ഒരു ചികയിൽ പൂവനില്ല. സമയാസമയങ്ങളിൽ ഇടതു ചിരിഞ്ഞ് പിടയ്ക്കു വലം വെച്ച് കുറുകിക്കൊക്കി പിടപ്പുറത്തേക്ക് ചാടിക്കയറും. രണ്ടു വിറയൽ ഒരു കുടയൽ തീർന്നു. അതോടെ പിടച്ചവിട്ട് നാടകം കഴിഞ്ഞ് വിയർപ്പാറ്റാനായി പൂവൻ ചിറകു വിരിച്ച് പിടപ്പുറം വെടിയും. വിശ്രമിച്ചുവെന്ന് വരുത്തിയിട്ട് അടുത്ത പിടയെ ലക്ഷ്യം വെച്ച് പൂവൻ ഇടതു ചിരിഞ്ഞ് നേരമ്പോക്കിനായി പായുകയും ചെയ്യും. ഇതുകൊണ്ട് പിടയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടാവാനിടയില്ല. രണ്ടു വറ്റുകൂടി കൊത്തി തിന്നാനുള്ള സമയത്തെ പൂവൻ മിനക്കെടുത്തുന്നു എന്നേ കാണാനാവൂ. പിടയ്ക്ക് ഒരു നേരത്തെ ഉപദ്രവവും പൂവന് ചാരിതാർത്ഥ്യമൂർച്ച പകരുന്ന സേവനവുമാണ് ഈ പിടച്ചവിട്ടുവേല. കമ്മ്യൂണിസ്റ്റ് പൂവന്മാരുടെ കണ്ണിൽ സുന്നിയും ഷിയയും സമസ്തയും രോമസൂക്ഷിപ്പുകാരും സിറോ മലബാറും റോമൻ കാത്തലിക്കനും മാർത്തോമയും ലാറ്റിനും മലങ്കരയും സുറിയാനിയും പെന്തക്കോസ്തും ഓർത്തഡോക്സും യാക്കോബയും ദളിതരും CSI-ക്കാരും നാടാരും പറയനും കുറവനും വെള്ളാളപ്പിള്ളയും വിളക്കിത്തല നായരും ഈഴവനും സാധാ നായന്മാരും ഒക്കെ വെറും പിടകൾ മാത്രമാണ്. തരപ്പെടുത്തണമെന്ന് തോന്നുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുചെരിഞ്ഞ് ഓരോ സമുദായത്തിനു ചുറ്റും അംഗവാൽ വിരിച്ച് കുറുകിക്കൊക്കി വശീകരണ ബുദ്ധിയോടെ വലം വയ്ക്കും. ക്രൈസ്തവ സമുദായത്തെ ലക്ഷ്യമിട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ട് ഒരു പൂവനെ തൃക്കാക്കരയിലേക്ക് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞു വരുന്നത് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ്. അതിനു മുമ്പ് പതിവ് പോലെ എല്ലാ സഹപോങ്ങന്മാർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സഹജീവികൾക്കും സ്വാഗതം. എങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ആശയപരമായി എന്നും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ക്രൈസ്തവ സമൂഹത്തെ വശപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കി ഇറക്കിയിരിക്കുന്ന തൃക്കാക്കര പൂവനാണ് ഡോക്ടർ ജോ ജോസഫ്. ഇടതു ചെരിഞ്ഞ് കുറുകിക്കൊക്കി വലം വെച്ച് തൃക്കാക്കര ചുറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ചെങ്കോഴിപ്പൂവൻ. ക്രൈസ്തവ സമുദായത്തിന്റെ മുതുകത്ത് പിടച്ചവിട്ട് നടത്തി നിയമസഭയുടെ പടികടക്കാൻ പറ്റുമോന്നാണ് കമ്മികളുടെ ഈ കുക്കുടവേന്ദ്രൻ നോക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ടല്ല ഈ എടുക്കുന്നത്. ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പാർട്ടിയുടെ കാലങ്ങളായിട്ടുള്ള ഒരു കുതന്ത്രം തന്നെയാണ്. കോൺഗ്രസോ BJP-യോ അത് ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം, വേണമെങ്കിൽ അംഗീകരിക്കാം എന്നും വെക്കാം. എന്നാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിക്കുന്ന, അതുപോലെ ജാതിക്കും മതത്തിനും അപ്പുറം മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ലളിതവൽക്കരിക്കാനാവാത്ത കുറ്റമാണ്. എതിർക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ ഇല്ലാതാക്കേണ്ടതുമായ പ്രവണതയുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കുതന്ത്രത്തിന് അറുതി വരുത്തുവാനും വിഡ്ഢികളായ ക്രൈസ്തവ സുടാപ്പികളല്ല തങ്ങളെന്ന് സമൂഹ സമക്ഷം പ്രഖ്യാപിക്കാനും ക്രൈസ്തവ സമുദായത്തിന് തൃക്കാക്കരയിലൂടെ അവസരം ലഭിക്കുകയാണ്. ഞാൻ പഠിച്ചത് മുഴുവൻ പാലായിലാണ്. ഞാൻ എന്താ പറഞ്ഞ ചെറുപ്പത്തിൽ വള്ളിദിക്കരിട്ട് നടക്കുന്നതോട് കാലം തൊട്ട് പാലായിൽ എനിക്കറിയാം. ആ പാലായ്ക്ക് വരെ മാറ്റി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് തൃക്കാക്കരയ്ക്ക് മാറ്റി ചിന്തിച്ചുകൂടാ? വിവേകത്തോടെയും സ്വാഭിമാനത്തോടെയും വളരെ സ്വതന്ത്ര ബുദ്ധിയോടെയും ഈ അവസരം ക്രൈസ്തവ സമുദായം പ്രയോജനപ്പെടുത്തിയാൽ സുടുഭൂമിയിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണത്തിന് ഗതിവേഗം കുറയ്ക്കാൻ അത് കാരണമാവും. ഒരു പരിധിവരെ കേരളത്തിന്റെ മനസ്സും അത് ആഗ്രഹിക്കുന്നുണ്ട്. സുടുഭൂമി ആവാതെ കേരളത്തെ പഴയ കേരളമായി തന്നെ നിലനിർത്താൻ നൽകുന്ന ഒരു കൈസഹായമാവട്ടെ തൃക്കാക്കര നിവാസികളുടെ ഓരോ വോട്ടും. ഡോക്ടർ ഇരിക്കേണ്ടത് ആതുരാലയത്തിലാണ്, നിയമസഭയിൽ അല്ല. ഡോക്ടറുടെ സേവനം വേണ്ടത് രോഗികൾക്കാണ്, അരോഗികളായ പൗരന്മാർക്കല്ല. ജോലിയുടെ ഉത്തരവാദിത്തത്തിനിടയിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ എന്നാൽ കഴിവിൽ എന്റെ പങ്കു ഞാൻ വഹിച്ചിട്ടുമുണ്ട്. ഇനി ഡോക്ടർ എന്ന നിലയിൽ നടത്തി വരുന്ന സാമൂഹ്യ സേവനം മതിയായ തൃപ്തി നൽകാത്തതിനാൽ തന്റെ സാമൂഹ്യ സേവനത്തിന്റെ പരിധി കൂടുതൽ വികസിപ്പിക്കാനായി ജോ ജോസഫ് നടത്തുന്ന എളിയ ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണ്ടയിൽ നുരയ്ക്കുന്ന പ്രബുദ്ധതയുടെ പാർശ്വഫലം മാത്രം. ജോ ജോസഫ് എന്ന് പറയുന്ന ഈ ഡോക്ടർ അത്രമാത്രം സാമൂഹിക പ്രതിബദ്ധതയും സേവന തൽപരതയും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനോടകം തന്നെ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചു തുടങ്ങിയിരിക്കും. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്കും ഒക്കെ തന്നെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ അറിയുകയും അതിനൊക്കെ ഒരു പരിധിവരെ അവരൊക്കെ ഇരപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിലവിൽ നിർധനരായ എത്ര പേർക്ക് സൗജന്യ നിരക്കിൽ തന്റെ സേവനം ഡോക്ടർ വിട്ടു നൽകുന്നുണ്ട്? ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ് മരുന്നു വാങ്ങാൻ പണമില്ലാത്ത രോഗികൾക്ക് മരുന്നു നൽകിയതിന്റെ പേരിൽ ഫാർമസിയിലേക്ക് മാസാമാസം ഡോക്ടർ അടയ്ക്കുന്നത്? ദരിദ്രനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത ആളുടെ രോഗത്തിന്റെ വഷളത്തരത്തെ മാത്രം മാനിച്ച് സൗജന്യ ശസ്ത്രക്രിയകൾ എത്രയാണ് സ്വയം സേവനത്തുര അടക്കി വരുന്ന ആശുപത്രിയിലൂടെ ജോ ജോസഫ് നടത്തിയിട്ടുള്ളത്? ഡോക്ടർ ആവുന്നതിന് മുന്നേ എങ്ങനെയാണ് ജോ ജോസഫ് തന്റെ സേവനാസക്തിയെ മെരുക്കിയിരുന്നത്? ഇതിനൊന്നും എനിക്ക് ഉത്തരം വേണ്ടതില്ല. കാരണം ജോ ജോസഫ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതൽ
ഇടതുപക്ഷ അനുഭാവി ആയിരുന്നു. അതിൽ എത്ര സത്യമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറാവുന്നു. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു, പൂവൻ കോഴിക്ക് പിടചവിട്ട് പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം എന്നുള്ളത്. ഫലത്തിൽ അതൊരു സാമൂഹിക പീഡനമാണ്, സ്വാർത്ഥ താല്പര്യ സംരക്ഷണമാണ്. സ്റ്റെതസ്കോപ്പ് കൊണ്ട് മാത്രം തീർപ്പ് കൽപ്പിക്കാവുന്നതല്ല തന്റെ സേവനത്വരയെന്ന് ജോ ജോസഫ് എന്ന ചെങ്കോഴി പറയുന്നുണ്ടെങ്കിൽ അത് ആ തൃക്കാക്കര പൂവിന്റെ വെറും ഡാവടി മാത്രമാണ്. തൃക്കാക്കരയുടെ പുരപ്പുറത്ത് കയറി സുഡുഭൂമിയുടെ വിജയധനത്തെ കൂവി ഉണർത്താൻ ഈ കുക്കുടവേന്ദ്രനെ അനുവദിക്കാതിരിക്കാനുള്ള വിവേകം ജാതി മത വർഗ ലിംഗഭേദമന്യേ തൃക്കാക്കരയിലെ വോട്ടർമാർ കാട്ടുമെന്ന പ്രതീക്ഷയോടെ, അതിനുള്ള വകതിരിവ് പ്രകൃതി അവരുടെ മണ്ടയിൽ തെളിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ സംസാരം ഇവിടെ നിർത്താം. അല്ലെങ്കിൽ അല്പം കൂടി പറയാം. ജനാധിപത്യമാണ് നാട്ടിൽ നടമാടുന്നതെന്ന് തൃക്കാക്കര നിവാസികളിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ. അവർക്കറിയാവുന്ന കാര്യം അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജനാധിപത്യത്തിൽ ആകെ നമുക്കുള്ളത് ഒരു വോട്ടിൻ്റെ വില മാത്രമാണ്, ഒരേ ഒരു വോട്ടിൻ്റെ വില മാത്രം. പക്ഷേ അതൊരു ചെറിയ വിലയല്ല. തൻ്റെ കൈവശമുള്ള വോട്ടിൻ്റെ മൂല്യം കൃത്യമായി മനസ്സിലാക്കി ആ മൂല്യമാണ് തനിക്ക് ഈ സമൂഹത്തിലുള്ളതെന്ന തിരിച്ചറിവോടെ അർഹമായ സ്ഥാനാർത്ഥിക്ക് തന്നെ അത് നൽകണം. ആർക്ക് നൽകിയാലും അത് നിങ്ങളുടെ മാത്രം തീരുമാനത്തിൽ നിന്നും ഉള്ളതാവണം. സാമുദായിക നേതാവോ മതമേലധ്യക്ഷനോ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അവരവർ അല്ലാതെ ആരും തന്നെ ആവരുത് നമ്മുടെ വോട്ടുദാനത്തെ സ്വാധീനിക്കുന്നത്. മതവും ജാതിയും കക്ഷിരാഷ്ട്രീയവും മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളാവുമ്പോൾ ജനതയെ ഒന്നിപ്പിക്കാനായി നമുക്കുള്ളത് രാജ്യം മാത്രമാണ്, നമ്മുടെ ഈ രാജ്യം. ജനാധിപത്യ ബോധവും ദേശബുദ്ധിയുമാണ് ഓരോ പൗരനും ഉണ്ടാവേണ്ടത്. ജാതിയോ മതമോ കക്ഷിരാഷ്ട്രീയമോ ആവരുത് നമ്മുടെ ജനാധിപത്യ ബോധത്തിന് അല്ലെങ്കിൽ ദേശബുദ്ധിക്ക് ഇന്ധനം പകരേണ്ടത്. ജാതി മത ലിംഗ കക്ഷിരാഷ്ട്രീയ ഭേദമെന്നേയുള്ള സകല തൃക്കാക്കര നിവാസികളിലും ഈ പോങ്ങൻ വിശ്വാസമർപ്പിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരം വീണ്ടും തരപ്പെടുത്തിയെടുത്ത് സുടുഭൂമി സ്വപ്നം കണ്ടു നടക്കുന്ന തീവ്ര മതമൗലികവാദികൾക്ക് ഈ നാടിനെ ഒറ്റുകൊടുത്ത ക്ഷുദ്രശക്തിയുടെ ഉച്ചിയിൽ നൽകുന്ന പ്രഹരമാകട്ടെ തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിന് പറ്റിയ പിഴവിന് തൃക്കാക്കര പ്രായശ്ചിത്തം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജനാധിപത്യമെന്ന മഹനീയ സങ്കല്പത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് തൃക്കാക്കര പൂവന്റെ അംഗവാൽ വിവേകശാലികളായ സമ്മതിദായകർ മുറിച്ചു മാറ്റുമെന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഈ പോങ്ങൻ നിർത്തുന്നു. 2016 തൃക്കാക്കരയിൽ ഏതാണ്ട് 181,261 വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അത് 2022 എത്തിയപ്പോൾ 194,860 കൃത്യമായിട്ട് ഓർമ്മയില്ല. അത്രയും വോട്ടർമാർ പുതിയതായി വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 13,400 പേർ പുതിയ വോട്ടർമാരായിട്ടുണ്ട്. 1,375 സ്ത്രീകളും അതുപോലെ തന്നെ 94,314 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും തൃക്കാക്കരയിൽ വോട്ടെടുപ്പിനായിട്ട് പോകാൻ അർഹരായി നിലകൊള്ളുന്നുണ്ട്. അവരെല്ലാവരും വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം ജനാധിപത്യത്തിനായി ഈ ദേശത്തിനായി ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനായി അവരുടെ വോട്ടുകൾ നൽകട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ ഒരു ആഗ്രഹത്തോടുകൂടി അങ്ങനെ ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി. സജീവ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നില്ല എൻ്റെ മേഖല. എൻ്റെ മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആതുര സേവനമായിരുന്നു. അതിൽ തന്നെ സവിശേഷമായ കാർഡിയോളജിയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഡോക്ടർ ഇരിക്കേണ്ടത് ആതുരാലയത്തിലാണ്, നിയമസഭയിൽ അല്ല. ഡോക്ടറുടെ സേവനം വേണ്ടത് രോഗികൾക്കാണ്, അരോഗികളായ പൗരന്മാർക്കല്ല. തൽക്കാലം നിർത്താം. സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്നേഹവും പ്രോത്സാഹനവും പിന്തുണയും നൽകിയിരുന്നുവെങ്കിൽ അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റ.